കൊച്ചിന്റെ തല നമ്മൾ മാന്തി നോക്കുമ്പോൾ ഒരു കുരങ്ങാ വീട്ടിച്ച് പോകുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മളങ്ങനെ കൊച്ചിന്റെ തല മാന്തി നോക്കുമ്പോൾ കുരങ്ങോ? അല്ലെ, കൊച്ചിന്റെ തലയാന്ന് വെച്ച് മാതി അങ്ങ് നോക്കുമ്പോൾ കുരങ്ങായി. ഇപ്പൊ എങ്ങനെ മുഖേ നമുക്കിങ്ങനെ കാണാൻ പറ്റില്ല, വീട്ടിച്ച് പോകുന്നു. പിന്നെ പശു ഇത്രയ്ക്കും ഒരു അരക്കി ഒറ്റം ചളിയാ അവിടെ. ചളി ഇറങ്ങി കളിക്കണമെങ്കിൽ രസം എന്താ കിണറുകളുണ്ടാവും, അറിയാത്ത വേറൊരു വീടുകൾ കിണറുണ്ടാവും. അത് രസം റിസ്ക് എടുത്തിട്ട് ചെയ്യാണ്, അത് ശ്രദ്ധിച്ചു പോകണം കൈകാര്യങ്ങളൊക്കെ ചെയ്യാനേ. കോടാലി, മരം മുറിക്കുന്ന കട്ടർ, വലിയ കമ്പ വയറുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് അവരങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഏതാണ്ട് ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കാർ കിടന്നുണ്ടോ? അതൊക്കെ ഇവിടെ വന്ന മണ്ണിൽ വന്നാണ് ഇതോ കെട്ടർ ഇവിടെ വരെ. നീ അങ്ങോട്ട് പോയാൽ അതിൻ്റെ ഭീകര ദൃശ്യം കാണാൻ പറ്റുള്ളൂ. ആ അങ്ങോട്ട് പോകണം. ഇതോ ഇവിടെ വരെ അതിൻ്റെ ദൃശ്യം വന്നതാണോ? ഇതാണ് അതിൻ്റെ ദൃശ്യം, ഭീകരമാണ്. അത് അങ്ങോട്ട് പ്രദേശങ്ങളൊക്കെ ഉരുൾപൊട്ടിയ സ്ഥലമാണ്, ഉരുൾപൊട്ടി ഉരുളെത്തിയ സ്ഥലമാണ്. വലിയ രീതിയിൽ ഇത് കണ്ടില്ലേ, ഒരു ജീപ്പിൻ്റെ ദൃശ്യം കാണിച്ചു തരാം. ഇത് ഞാനിപ്പോൾ ഈ നടക്കുന്ന പ്രദേശം ചൂരൽമലയാണ്, ചൂരൽമല ടൗണാണിത്. ഈ റോഡ് കണ്ടോ നിങ്ങൾ, മുഴുവൻ ചെളി മയമാണ്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തെന്നി വീഴുന്നൊരു സാഹചര്യമാണ്. നമ്മൾ ABC മലയാളം, ഇതാണ് ചൂരൽമല അല്ലേ? അപ്പോൾ ഇവിടെ നിലവിൽ 280 ജീവനുകളെയാണ്, അല്ല 290 ജീവനുകളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തനത്തിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓക്കെ ഓക്കെ. ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെ ചൂരൽമലയിലെ ദൃശ്യങ്ങളാണ്. ഉരുൾപൊട്ടി ഒരു പ്രദേശത്തെ മുഴുവൻ സ്ഥലങ്ങളും ചളിയിൽ പൂണ്ട സാഹചര്യമാണ്. രക്ഷാപ്രവർത്തനം ഇപ്പോൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ചൂരൽമലയാണ് ഈ സ്ഥലം, ചൂരൽമല ടൗണാണ്. Thank you.
ഉണ്ടക്കയത്തെയും ഉണ്ടക്കയെയും ചൂരൽമലയെയും ബന്ധിപ്പിച്ചിരുന്ന പാലത്തിൻ്റെ നിർമ്മാണം, വെയിലി പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം ഏതാണ്ടും കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ വൈകുന്നേരത്തിനകം ഇത് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാകും എന്നാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ രാത്രിയിലൊക്കെ ഇതിൻ്റെ നിർമ്മാണ ജോലികളിലായിരുന്നു സേനാ വിഭാഗങ്ങൾ. 92 മീറ്ററോളം വലിപ്പമുള്ള ഒരു പാലമാണിത്. ഈ പാലമാണ് 30-ാം തീയതി ഉണ്ടായിരുന്ന ഉരുൾപൊട്ടലിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒലിച്ചു പോയിരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.